ദുബായിയുടെ വ്യാപാര മേഖലയ്ക്ക് കൂടുതൽ ഉണർവ് പകർന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് സമാപനം. സന്ദർശകർക്ക് ലോകോത്തര ഷോപ്പിംഗ് അനുഭവം പകർന്നാണ് ഡിഎസ്എഫിന്റെ 28-ാം സീസൺ അവസാനിച്ചത്. അവസാന ദിവസങ്ങളിൽ മഴയെത്തിയെങ്കിലും മോശമല്ലാത്ത വ്യാപാരം രേഖപ്പെടുത്തിയതായാണ് വിലയിരുത്തൽ. ഫെസ്റ്റിവൽസ് ആൻഡ് റീറ്റെയിൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഡിഎസ്എഫിന്റെ 28-ാം സീസൺ കൊടിയിറങ്ങി. പുതുവത്സരം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷ ദിനങ്ങളിലാണ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വ്യാപാരം നടന്നത്. ഡിഎസ്എഫിന്റെ ഭാഗമായ സ്ഥാപനങ്ങളിൽ ഈ ദിവസങ്ങളിൽ വ്യാപാരം വർദ്ധിച്ചിരുന്നതായാണ് വിലയിരുത്തൽ. മലയാളികളുടെ അടക്കം സ്ഥാപനങ്ങളിൽ നിന്ന് നിരവധി സ്വർണ സമ്മാനങ്ങളാണ് ഈ കാലയളവിൽ പ്രവാസികൾ സ്വന്തമാക്കിയത്. ഉപഭോക്താക്കൾക്ക് 10 ലക്ഷം ദിർഹം 1 കിലോ സ്വർണം, ഡൗൺടൗൺ ദുബായിൽ അപ്പാർട്ട്മെന്റ് തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഇത്തവണ ഒരുക്കിയിരുന്നു. ആകെ സമ്മാനങ്ങളുടെ മൂല്യം 4 കോടി ദിർഹം വരും. യുഎഇ സർക്കാർ ആരംഭിച്ച ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശൈത്യകാലം എന്ന തലക്കെട്ടിലെ ടൂറിസം ക്യാമ്പയിനിലേക്ക് സന്ദർശകരെ ആകർഷിക്കാനും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഷോപ്പിംഗിന് പുറമെ നഗരത്തിലുടനീളം വിവിധ വിനോദ പരിപാടികൾ, സംഗീത കച്ചേരികൾ, അലങ്കാരങ്ങൾ, വെടിക്കെട്ട്, ലൈറ്റ് ഫെസ്റ്റ് എന്നിവയും അരങ്ങേറി. ഫാഷൻ എക്സ്ക്ലൂസീവ് ഷോപ്പിംഗ് ഡീലുകൾ, ഹോട്ടൽ ഓഫറുകൾ, നറുക്കെടുപ്പുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആകർഷണീയമായ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഇത്തവണ ഡ്രോൺസ് ലൈറ്റ് ഷോയും നടന്നു. ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ദുബായ് സന്ദർശിക്കാനും ഏറ്റവും ദൈർഘ്യമേറിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആസ്വദിക്കാനുമുള്ള അവസരം കൂടിയായിരുന്നു ഡിഎസ്എഫ്. ഫെസ്റ്റിവലിന്റെ അവസാന ദിനത്തിൽ വമ്പൻ ഓഫറുകളാണ് പ്രഖ്യാപിച്ചത്. നഗരത്തിലുടനീളം 2000-ലധികം സ്റ്റോറുകളിൽ 500-ലധികം ബ്രാൻഡുകൾക്ക് വൻ വിലക്കുറവും പ്രഖ്യാപിച്ചിരുന്നു. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ 90% വരെ കിഴിവും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും സന്ദർശകരെ ആകർഷിച്ചു. ജനം ദുബായ്.